കർത്താവിൽ വളരെ പ്രിയമുള്ള സ്നേഹ സഹോദരി സഹോദരങ്ങളെ, സ്നേഹസ്വരൂപനായ യേശു ക്രിസ്തുവിന്റെ നല്ല നാമത്തിനാൽ നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്നും ഈ രാത്രി പ്രാർത്ഥനാ ധ്യാനവേളയിൽ നിങ്ങളെ ഏവരെയും ഈ ഓൺലൈനിലൂടെ സന്ദർശിക്കുന്നതിൽ വളരെ ആനന്ദമുണ്ട്. കർത്താവ് എനിക്ക് നൽകിയ ഈ നല്ല കൃപയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എൻ്റെ പ്രിയമുള്ള ദൈവമക്കളെ, തിരുവെഴുത്തിൽ നാം ശ്രദ്ധിച്ചു നോക്കിയാൽ ചില കാര്യങ്ങളെ, ചില രഹസ്യമായ വഴികളെ, ചില അത്ഭുതകരമായ വഴികളെ ദൈവം തൻ്റെ ജനത്തിന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. നോക്കണേ, എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ ജീവിക്കുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കും നമ്മുടെ ജീവിതത്തിൽ എന്നതുപോലുള്ള ചില നിയമങ്ങളെ കർത്താവ് തിരുവെഴുത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ആ നിയമങ്ങൾ ഒരു നാളും പരാജയപ്പെടുകയില്ല. സഹോദര, കർത്താവ് നൽകിയ അത്ഭുതകരമായ വഴികൾ നമ്മെ വലിയ ആദായത്തിലേക്കും ശക്തമേറിയ നന്മകളിലേക്കും ശ്രേഷ്ഠതകളിലേക്കും കൂടെ നമ്മെ നടത്തി ചെല്ലുമെന്നതിൽ യാതൊരു സംശയമില്ല. നോക്കണമേ, തിരുവെഴുത്തിൽ വളരെ അത്ഭുതകരമായി പറഞ്ഞിട്ടുണ്ട്. സങ്കീർത്തനം 41 എളിയവനോട് ചിന്തയുള്ളവൻ ഭാഗ്യവാൻ, ദോഷ അനർത്ഥ നാളിൽ യഹോവ അവനെ വിടുവിക്കും. പ്രിയ എന്റെ സ്നേഹിതനങ്ങളെ, ഒരു അത്ഭുതകരമായ കാര്യം, അനർത്ഥ ദിവസത്തിൽ ഞാൻ എങ്ങനെ വിടുവിക്കപ്പെടും? നന്നായി പ്രാർത്ഥിക്കാം, നന്നായി ആരാധിക്കാം, നല്ല വിശുദ്ധ ജീവിതം ഉണ്ടാകാം. എങ്കിലും അത്ഭുതകരമായൊരു വഴി, ഒരു അത്ഭുതകരമായ ദൈവമക്കൾ, സഹോദര, എന്റെ പ്രാർത്ഥന ഇപ്പോഴും കേൾക്കപ്പെടുന്നില്ല. ഈ ദുരന്തത്തിൽ നിന്ന്, പ്രശ്നത്തിൽ നിന്ന് വിടുവിക്കപ്പെടാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? എനിക്ക് വേദന, എത്രയോ പ്രശ്നങ്ങൾ എന്നെ ചുറ്റി നിൽക്കുന്നു എന്നത് നാം അറിഞ്ഞിരിക്കുന്നു. അനേകം തരുണത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കപ്പെടാത്തതുപോലെ, അയ്യോ ഞാൻ ഒരു പാപവും ചെയ്തില്ല, ഒരു തെറ്റും ചെയ്തില്ല, നീതിയോടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പറയുന്നവർ പോലും അനേകം തവണ ശപിക്കപ്പെട്ടവരെ പോലെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. നന്നായി ഒരു കാര്യം ശ്രദ്ധിക്കണമേ, സവൃഷവാക്യം 28:27 പറഞ്ഞിരിക്കുന്നു, ദരിദ്രന് കൊടുക്കുന്നവന് കുറച്ചിൽ ഉണ്ടാവുകയില്ല, തൻ്റെ കണ്ണ് അടച്ചു കളയുന്നവനോ ശാപമുണ്ടാകും. നോക്കണം, എത്ര മോശമായ ഒരു കാര്യമാണെന്ന് ശ്രദ്ധിച്ചാട്ടെ. അനേകൃത ഓർത്തു നോക്കാത്തൊരു കാര്യമാണ്, ദരിദ്രന് കൊടുക്കുന്നവൻ കുറച്ചിൽ ഉണ്ടാവുകയില്ല, കണ്ണ് അടച്ചു കളയുന്നവൻ ശാമൻ. ദരിദ്രനും ഉപദ്രവിക്കപ്പെടുന്നവനും ചഞ്ചലിക്കപ്പെടുന്നവനും കണ്ണ് അടച്ചു കളയുന്നവന് ഏറിയൊരു ശാപമുണ്ടാകും. സഹോദരൻ, ഞാൻ കൊല ചെയ്തില്ല, കളവ് ചെയ്തില്ല, വ്യഭിചാരം ചെയ്തില്ല, ഇവന്റെ സന്തതിയിൽ ഒരു തെറ്റും ചെയ്തില്ല, എന്തുകൊണ്ട് പിന്നെയും ഞാൻ ശാപം പിടിച്ചവനെ പോലെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ, അവൻ എന്താണ് ചെയ്തിരിക്കുന്നത്? ദരിദ്രനോട് കണ്ണടച്ചു കളയുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, ഇത് സത്യം, നന്നായി അറിഞ്ഞുകൊള്ളുക. ഇതൊരു അത്ഭുതകരമായ കാര്യത്തെ നിങ്ങളോട് കർത്താവ് സംസാരിക്കുകയാണ്. ദരിദ്രനോടും സഹായമില്ലാത്തവനോടും, ആമേൻ, എളിയവനോടും ആദരവില്ലാത്തവനും നീതി ചെയ്യുക എന്ന് കർത്താവ് പറയുന്നു. അതായത് സങ്കീർത്തനം 82:3, ദരിദ്രനും ആശ്വാസമില്ലാത്തവനും നീതി ചെയ്യുവീൻ. സഹോദര, അവന് നീതി ചെയ്. ആ വഴക്ക് നിങ്ങളുടെ അടുക്കൽ വന്നാലും നിങ്ങളുടെ മുമ്പിൽ ഇരുന്നാലും ശരി, അല്ല, നിങ്ങൾ അവർക്ക് എന്ത് ചെയ്യണമോ, നിങ്ങളുടെ കൈക്ക് എന്താണോ ചെയ്യാൻ കഴിയുന്നത്, അത് പൂർണ്ണ ബലത്തോടെ, നന്മയും സ്നേഹരോടും കൂടെ ചെയ്യുവാൻ ദൈവം കൽപ്പിക്കുന്നു. എളിയവനും ആദരവറ്റവനും നീതി പ്രവർത്തിക്കുക, നന്മ പ്രവർത്തിക്കുക, അവർക്ക് നന്മ ചെയ്യുക എന്ന് കർത്താവ് കൽപ്പിച്ചിരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, നോക്കണമേ, സദൃശവാക്യം 21:13, അനേകർ വന്ന് എന്റെ നിലവിളി, അവൻ ദൈവസന്നിധിയിൽ എത്തിയിട്ടില്ല, എന്റെ പ്രാർത്ഥന ഇപ്പോഴും ദൈവസന്നിധിയിൽ നന്നായി നടക്കുന്നില്ല, അനേകം കാര്യങ്ങളിൽ ഞാൻ വിടുവൽ പ്രാപിക്കുന്നില്ല, എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് കർത്താവ് ഒരു അത്ഭുതകരമായ കാര്യം നിങ്ങളോട് പറയുകയാണ്. എളിയവന്റെ നിലവിളിക്ക്, നോക്കണേ, സദൃശവാക്യം 21:13, എളിയവന്റെ നിലവിളിക്ക് തന്റെ ചെവി പൊത്തിക്കളയുന്നവൻ താനും വിളിച്ചപേക്ഷിക്കും, ഉത്തരം ലഭിക്കയില്ല. ഈ വിധിയെ ആർക്കും മാറ്റുവാൻ സാധിക്കും? ഇതിനെന്താണ് ഒരു ഷോർട്ട് കട്ട് ഉള്ളത്? രാത്രി മുഴുവനും പ്രാർത്ഥിച്ചാലും, സഹോദര, എത്ര ഉത്തമനായി നടന്നാലും, വിശുദ്ധി തന്നെ, വിശുദ്ധി അങ്ങനെ വിശുദ്ധനായിരിക്കും. എന്നാൽ ആ സ്നേഹമേ ഉണ്ടാകത്തില്ല. സ്നേഹമില്ലാത്ത പരിശുദ്ധി വേസ്റ്റ്, സ്നേഹമില്ലാത്ത ഭക്തി വേസ്റ്റ്, സ്നേഹമില്ലാത്ത ആരാധന, സ്നേഹമില്ലാത്ത അഭിഷേകം, ഒന്നിനും അത് ഗുണപ്പെടത്തില്ല. അത് വളരെ പ്രധാനപ്പെട്ടത്, മറന്നു പോകരുത്. പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ അത്ഭുതകരമായ ഒരു കാര്യം നന്നായി ധ്യാനിച്ച് പിന്തുടരുവാൻ പരിശ്രമിക്കുക. എളിയവന്റെ നിലവിളിക്ക് സഹോദര
ദുഷ്ടനായ എളിയവൻ നിലവിളിക്കുന്ന ശബ്ദത്തിന് തന്റെ ചെവിയെ പൊത്തിക്കളയുന്നവൻ താനും ഉറക്കെ വിളിച്ചപേക്ഷിക്കും, കേൾക്കപ്പെടുകയില്ല. എപ്പോഴാണ് ഉറക്കെ വിളിക്കുന്നത്? മഹാഭയങ്കര ആപത്തുകളിൽ, മഹാഭയങ്കര പ്രശ്നങ്ങളിൽ, വലിയ ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ, ഒരു എക്സ്ട്രീം കണ്ടീഷനിലേക്ക് പോകുമ്പോൾ ഉച്ചത്തിൽ നിലവിളിക്കും, കേൾക്കപ്പെടുകയില്ല എന്ന് കർത്താവ് പറയുന്നു. ആർക്കാണത് കേൾപ്പിക്കുവാനിടയാകുന്നത്? സദൃശവാക്യം 19:17 ദരിദ്രനോട് കരുണ കാണിക്കുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു, അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം കൊടുക്കും. എത്ര വലിയ ഉത്തരവാദിത്തം, ഗ്യാരണ്ടിയ ദൈവം തരുന്നത്. ഞാൻ കൊടുത്തത് അവൻ തിരികെ തരും, അതിൽ യാതൊരു മാറ്റവുമില്ല. ഈ എളിയവനോട് എന്റെ നാമം നിമിത്തം, എന്റെ ശുശ്രൂഷകൾ നിമിത്തം എന്ത് ചെയ്തുവോ അത് എനിക്ക് ചെയ്തിരിക്കുന്നു. ഒരു കലശം, ഒരു പാത്രം തണുത്ത വെള്ളം നിങ്ങൾ കൊടുത്താൽ മതി, അതിനും പ്രതിഫലം ഇല്ലാതെ പോകയില്ല എന്ന് കർത്താവിന്റെ വചനം പറയുന്നു. എത്ര അത്ഭുതകരമായ കാര്യം! എന്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നന്നായി ധ്യാനത്തിൽ എടുത്തുകൊള്ളുക. നീതി ചെയ്യുവാൻ, ന്യായം ചെയ്യുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇതാ ഒരു അത്ഭുതകരമായ വഴി. ദൈവമക്കളെ, അവന്റെ നിലവിളിക്ക് നാം ചെവി അടച്ചുകൊള്ളാൻ പാടില്ല. ഇനിയും നോക്കണമേ, എളിയവന്റെ നിലവിളിക്കും അവന്റെ ആവശ്യങ്ങൾക്കും നിന്റെ കണ്ണുകളെ എന്ത് ചെയ്യരുത്? അടച്ചു കളയരുത്. അത് ഏറിയ ശാപത്തെ കൊണ്ടുവരും. ദരിദ്രനോട് മനസ്സലിയുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു. മറന്നു പോകരുത്, കർത്താവ് നിങ്ങൾക്ക് നിശ്ചയമായും മടക്കിത്തരും. നിങ്ങൾ ജീവിച്ച് ഉയർത്തപ്പെടും. പ്രിയ ദൈവമക്കളെ, പലപ്പോഴും നാം ചോദിക്കുന്നു ലഭിക്കും, മുട്ടുപിൻ തുറക്കുമെന്ന് പറഞ്ഞല്ലോ. എന്റെ നാമത്തിൽ ചോദിപ്പീൻ, ലഭിക്കുമെന്ന് പറഞ്ഞു. എന്റെ വചനം നിങ്ങളിലും നിങ്ങൾ എന്നിലും നിലനിൽന്നാൽ കേൾപ്പീൻ, ചോദിക്കുന്നതെല്ലാം കിട്ടുമെന്ന് പറഞ്ഞല്ലോ. ഒന്നും ലഭിച്ചതുപോലെ ആകുന്നില്ലല്ലോ എന്ന് പറയുന്ന ചിലരെ നോക്കിയാൽ, എന്നെ ഒരിക്കൽ കർത്താവ് പഠിപ്പിച്ചു, ചോദിച്ച് കിട്ടിയില്ലയോ, എന്തോ ഒരു രഹസ്യമുണ്ടെന്ന് പഠിപ്പിച്ചു. എന്താണ് രഹസ്യം? എങ്ങനെയാണ് കർത്താവ് നൽകുന്നത്? ഈ ചോദിച്ചിട്ട് ലഭിക്കാതെ തളർന്നു പോയിരിക്കുന്നു. ഇനി എന്താണ് അത്ഭുതകരമായ വഴിയെന്ന് ചോദിച്ചാൽ, കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. സഹോദര, അമർത്തി കുലുക്കി കവിയുന്ന അളവിൽ നിങ്ങളുടെ മടിയിലേക്ക് അവൻ അളന്നു തരും. എപ്പോൾ? കൊടുക്കുമ്പോൾ. എത്ര അത്ഭുതകരമായ കാര്യം പറഞ്ഞിട്ടുണ്ട്! എത്ര അത്ഭുതകരമായ രഹസ്യമാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്! നിങ്ങൾ നന്നായി ധ്യാനിക്കുക. നോക്കണേ, സങ്കീർത്തനം 41 ഇപ്രകാരം പറഞ്ഞിരിക്കുകയാണ്, നാം ധ്യാനിക്കുന്നവൻ, എളിയവനോട് കരുണ കാണിക്കുന്നവൻ ഭാഗ്യവാൻ, ദോഷ നാളിൽ ദൈവം അവനെ എഴുന്നേൽപ്പിക്കും. അവൻ എളിയവനോട് കൃപ കാണിക്കുന്നവൻ, അന്ന ആദരിക്കുന്നവന് ഭാഗ്യവാൻ, അനത്ത ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. നോക്കണേ, രണ്ടാം വാക്യത്തിൽ യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും. അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും. അവന്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കയില്ല. കിടക്കയ രോഗശയ്യയിൽ നീ അവനെ താങ്ങും. ദീനത്തിൽ നീ അവന്റെ കിടക്ക എല്ലാം മാറ്റിവിരിക്കുന്നു. എത്ര അത്ഭുതകരമായ വിഷയമാണത്! മറന്നു പോകരുത് പ്രിയ ദൈവജനമേ. സഹോദര, അവനെ ജീവനോടെ സംരക്ഷിക്കും. അവനെ വിടുവിച്ച് സംരക്ഷിച്ച് ജീവനോടെ വെക്കും. ഭൂമിയിൽ അവൻ ഭാഗ്യവനായിരിക്കും. ആര്? എളിയവനെ ആദരിക്കുന്നവൻ. എന്നാൽ അവന്റെ ദൃഷ്ടികളിൽ, അവൻ ദുഷ്ടന്മാരുടെ കൈകളിൽ, ശത്രുവിന്റെ കൈകളിൽ അവനെ പറ്റിയിരിക്കുന്ന വ്യാധി, അവനെ പറ്റിയിരിക്കുന്ന ഉപദ്രവങ്ങൾ, കഷ്ടങ്ങൾക്ക്, ഇഷ്ടങ്ങൾക്ക് ദൈവം അവനെ ഏൽപ്പിച്ച് കൊടുക്കത്തില്ല. രോഗ കിടക്കയിലായിരിക്കുമ്പോൾ ആ ദീനത്തിൽ കർത്താവ് തന്നെ അവനെ കൈത്താങ്ങും. അവന്റെ ദീനത്തിൽ കിടക്കയെ മാറ്റിവിരിക്കും. ഏത് രോഗമാകട്ടെ, ഏത് കഷ്ടമാകട്ടെ, എത്ര വലിയ തിന്മയോ ആപത്തോ നിരാശയോ ഉപദ്രവമോ പീഡനങ്ങളോ ഉപദ്രവങ്ങൾക്കകത്ത് നിങ്ങൾ അകപ്പെട്ട് കിടന്നാലും, എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിശ്ചയമായും മറന്നു പോകരുത്. ഒരു അത്ഭുതകരമായ കാര്യം, ഇതിനെ കുറിച്ച് അടിക്കടി പറയുവാൻ സാധ്യമല്ല. ഇതൊരു അത്ഭുതകരമായ കാര്യം. നന്നായി ധ്യാനിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. നിങ്ങളെ താഴ്ത്തി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് എന്തു ചെയ്യും നിങ്ങൾക്കു വേണ്ടി? സഹോദര, ഇതുപോലെ യാതൊരു ശാപങ്ങളും യാതൊരു കാര്യങ്ങളും നിങ്ങൾക്ക് വിരോധമായി, പ്രാർത്ഥനകൾക്ക് വിരോധമായി, ആത്മീക ജീവിതത്തിന് വിരോധമായി, വ്യക്തിപരമായ ജീവിതത്തിന് വിരോധമായി ഇരിക്കുന്ന എല്ലാ തടസ്സങ്ങളെ മാറ്റിക്കളയുമ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങളുടെ പ്രാർത്ഥന ഒരു ആനന്ദ ബലിയായി, ഒരു സർവാംഗ ഹോമയാഗമായി, ഒരു അത്ഭുത ജീവയാഗമായി അവന്റെ സന്നിധിയിൽ ചെന്നു ചേരും. അവൻ നിശ്ചയമായി അതിന്റെ പ്രതിഫലം അവൻ നൽകും.
പ്രിയമുള്ള ദൈവമക്കളെ നോക്കുക, ലോകത്തിൽ എളിവന്മാരുണ്ട്, ഏഴകളുണ്ട്, ദരിദ്രന്മാരുണ്ട്. കർത്താവ് പറയുന്നു, യഹോവയുടെ ആത്മാവ് എന്റെ മേലുണ്ട്, യഹോവയുടെ ആത്മാവ് എന്റെ മേലുണ്ട്. എന്തിനിരിക്കുന്നു? ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കപ്പെടുന്ന ഒരു ആവശ്യമുണ്ട്. അത് കർത്താവിന്റെ ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ, കർത്താവിന്റെ സുവിശേഷം അറിയിപ്പാൻ നാം കടപ്പെട്ടവരാണ്. ദരിദ്രന്മാരെന്ന് പറഞ്ഞാൽ ലോകത്തിൽ പലവിധ കഷ്ടങ്ങളിൽ വിശപ്പിലും ആയിരിക്കുന്നവരെ, അവരും ദരിദ്രന്മാരാണ്. എന്നാൽ ഇനി ഒരു ക്രൂരമായ ദാരിദ്ര്യമുണ്ട്, ഈ ലോക ദാരിദ്ര്യത്തെക്കാൾ വളരെ കഠിനമായ ഒരു ദാരിദ്ര്യമുണ്ട്. അതേ സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ട് സുവിശേഷം അറിയാതെ, ദൈവത്തെ അറിയാതെ, ദൈവത്തിന്റെ കൃപകളെ, ദൈവത്തിന്റെ ശ്രേഷ്ഠതകളെ, പാപക്ഷമയെ, രക്ഷയെ അറിയാതെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മഹാഭയങ്കര ദാരിദ്ര്യം, മഹാഭയങ്കര ദാരിദ്ര്യം. ആ ദാരിദ്ര്യം, ഈ രണ്ട് ദാരിദ്ര്യത്തിലും മഹാക്രൂരമായ ദാരിദ്ര്യം, സുവിശേഷം ഇല്ലാതെ, രക്ഷ ഇല്ലാതെ, ദൈവം ഇല്ലാതെ ജീവിക്കുന്നത് അത്രേ. പ്രിയമുള്ള ദൈവമക്കളെ, നന്നായി നിങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുക, ഇത് ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ട് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും ദൈവം നിങ്ങളെ അനുഗ്രഹിപ്പാനിടയായി തീരും. നമുക്കൊരു ഒരുമിച്ച് പ്രാർത്ഥിക്കാം, മുഴങ്കാലുകളെ മടക്കാം. പ്രിയ സഹോദരന്മാരെ, ഈ പ്രാർത്ഥനാ വിളയിൽ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാം. സഹോദര, എന്റെ എല്ലാ ഉപദ്രവങ്ങൾ ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ അങ്ങയെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. ഓ സ്നേഹ സ്വരൂപനാ, യേശു ക്രിസ്തുവിന്റെ നല്ല നാമത്തിൽ ഞങ്ങൾ കടന്നു വരികയാണ്. അപ്പാ, ഞങ്ങളെ പൂർണ്ണമായി നിങ്ങളുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അപ്പാ, അങ്ങയുടെ വചനങ്ങൾ ജീവന്റെ വചനങ്ങളായി, ആത്മാവും ജീവനുമായി ഇരിക്കുന്ന കൃപകൾക്കാ ഞങ്ങൾ നന്ദിയർപ്പിക്കുന്നു. നന്ദിയർപ്പിക്കുന്നു രാജാവേ, നന്ദിയർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വിരോധമായിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ, അപ്പാ, മഹാപർവ്വതം പോലെ ഇരിക്കുന്ന പ്രശ്നങ്ങളും ഉപദ്രവങ്ങളും ദോഷങ്ങളും വ്യാധികളും ഞങ്ങളെ വിട്ട് അകന്നു പോകേണ്ടവനായി പുതിയ കൃപകളെ, പുതിയ വഴികളെ, സത്യത്തെ അങ്ങ് ഞങ്ങൾക്ക് പ്രബോധിപ്പിച്ചിരിക്കുന്നവനായി നന്ദി പറയുന്നപ്പാ. നന്ദിയോടെ അങ്ങേ നോക്കി പാർക്കുകയാണ്. ദരിദ്രന്റെ നിലവിളിക്ക്, എളിയവന്റെ നിലവിളിക്ക് എന്റെ ദൈവമേ ചെവികൾ തുറന്ന് ശ്രദ്ധിക്കുന്നവനാക്കി ഞങ്ങളെ മാറ്റണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അവരുടെ ശബ്ദങ്ങൾ, ഓ ദരിദ്രന്റെ ശബ്ദത്തിന് ഞങ്ങൾ ചെവി ചായ്ക്കുന്നവരായി ഞങ്ങളെ മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആദരവറ്റ മക്കൾക്കും എളിയവർക്കും ദരിദ്രമാർക്കും ന്യായം ചെയ്ത് നീതി ചെയ്യേണ്ടവനാവശ്യമായ ജ്ഞാനമുള്ളൊരു ഹൃദയം ഞങ്ങൾക്കുണ്ടാകട്ടെ. നന്ദി പറയുകയാണപ്പാ, നന്ദി പറയുകയാണ് കർത്താവേ, നന്ദി പറയുകയാണപ്പാ. എളിയവന്റെ മേൽ ആ കണ്ണുകളെ അടച്ചിട്ട് ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശാപത്തെ പ്രാപിക്കാതെ വണ്ണം, ദരിദ്രന്റെ മേൽ കണ്ണുകളെ അടച്ചു കളഞ്ഞിട്ട് അവരെ കണ്ണടച്ചു കളയാതെ അവരെ നോക്കുവാൻ, അവരോട് ആദരവ് കാണിക്കുവാൻ, ആമൻ, യാതൊരു ശാപവും സഹോദരി സഹോദരന്മാരെ യാതൊരു വിധത്തിലും തൊടാതെ ഇന്ന് തന്നെ ഒരു മാനസാന്തരം ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടവനായി അപ്പാ. ഇനിയും ആ ശാപം വരാതെ വണ്ണം, വന്ന ശാപങ്ങൾ മാറിപ്പോകേണ്ടവനായി ഒരു മാനസാന്തരം, ഒരു രൂപാന്തരത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് മനസ്സലിയേണ്ടവനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്ദി അർപ്പിക്കുന്നു പിതാവേ, സ്വർഗ സ്നേഹമുള്ള സ്വർഗീയ പിതാവേ, അങ്ങയുടെ സന്നിധിയിൽ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ ഉള്ളിൽ ഒരു മാറ്റം വരേണ്ടവനാ. ദേഹി ദേഹം ആത്മാവിൽ ഒരു സത്യം നിലനിന്ന് ആ സത്യം ഞങ്ങളെ വിടുവിക്കുവാൻ, ഞങ്ങൾക്ക് വിടുവൽ നേടിത്തരുവാൻ, ജയത്തെ നേടിത്തരുവാൻ, അനുഗ്രഹത്തെയും നന്മയെയും പ്രാപിച്ചു തരുവാൻ ഞങ്ങളെ പൂർണ്ണമായി ഞങ്ങളുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. എളിയവനായിരിക്കുന്ന ജനങ്ങളുടെ മേൽ കരുണയോടിരിക്കുന്ന ഭാഗ്യത്തെ തരണമേ. അനർത്ഥ ദിവസത്തിൽ ഇരിക്കുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർക്ക് അനർത്ഥ ദിവസത്തിൽ നിന്ന് ദൈവം വിടുവിക്കേണ്ടവനായി, തീരാ വ്യാധികളിൽ നിന്ന് വിടുവിക്കപ്പെടേണ്ടവനായി, എല്ലാ ശത്രുക്കൾക്കും പോരാട്ടങ്ങൾക്കും ഉപദ്രവങ്ങൾക്കും വിടുവിച്ച് നീക്കി വിടുവിക്കേണ്ടവനായി ഞങ്ങളുടെ സന്നിധിയിൽ ഓരോ ദൈവമക്കളെയും സമർപ്പിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് ഓരോരുത്തരും നിറയ്ക്കേണ്ടവനായി പ്രാർത്ഥിക്കുന്നു. തുടർന്ന് പ്രബോധിപ്പിക്കേണ്ടവനായി പ്രാർത്ഥിക്കുന്നു. നന്ദി പറയുന്നു. അനർത്ഥ നിവേളിസുഖത്തിൽ, അനർത്ഥത്തിൽ അകപ്പെട്ട്, അവിടെവിടെ പ്രശ്നങ്ങളിലായിരിക്കുന്ന, അനർത്ഥവും കഷ്ടവും വേദനയും ചഞ്ചലത്തിലും അകപ്പെട്ട് അവിടെവിടെ നീരസപ്പെട്ട് വിലപിച്ചുകൊണ്ട് കഷ്ടതയിലും വേദനയിലും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ദൈവ മക്കളെ അപ്പാ അങ്ങ് വിടുവിക്കേണ്ടവനായി പ്രാർത്ഥിക്കുന്നു. അവരെ സംരക്ഷിച്ച് ജീവനോടെ സൂക്ഷിക്കണമേ. യാതൊരു ക്യാൻസറോ, യാതൊരു ക്രൂരമായ രോഗങ്ങളോ, യാതൊരു കഷ്ടങ്ങളോ, കടഭാരങ്ങളോ, നിരാശകളോ, യാതൊരു ഉപദ്രവങ്ങളോ, ദോഷങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ച് ജീവനോടെ നിലനിർത്തേണ്ടവനായി പ്രാർത്ഥിക്കുന്നു.
അവർ ഭൂമിയിൽ ഭാഗ്യവാന്മാരായി ജീവിക്കട്ടെ. ഇവർക്ക് ചുറ്റുമുള്ള ശത്രുക്കളുടെ ഇഷ്ടത്തിന് യാപ്പാ ഇവരെ ചുറ്റുമിരിക്കുന്ന ഗർജിക്കുന്ന സിംഹം പോലെ നിൽക്കുന്ന യാതൊരു ഉപദ്രവങ്ങൾ, വേദനകൾ, ചഞ്ചലങ്ങൾ, കടഭാരങ്ങൾ, നിരാശകൾ, അനേക കഷ്ടങ്ങൾക്കവരെ ഈ ശത്രുക്കളുടെ ഈ കാര്യങ്ങളുടെ ഉപദ്രവങ്ങളുടെ ഇഷ്ടത്തിന് അവരെ ഏൽപ്പിച്ചു കൊടുക്കാതെ വണ്ണം ഭാഗ്യവാന്മാരായി അവർ ലോകത്തിൽ ജീവിക്കത്തക്കവണ്ണം, അങ്ങേക്ക് സാക്ഷിയായി ജീവിക്കത്തക്കവണ്ണം വലിയ കൃപ നൽകേണ്ടവനായി പ്രാർത്ഥിക്കുന്നു. കിടക്കയിൽ രോഗമായി കിടക്കുന്ന അവരെ ഓരോരുത്തരും കർത്താവ് കൈത്താങ്ങണം. രോഗധീരത്തിൽ അവന്റെ കിടക്ക മാറ്റി വിരിക്കുമെന്ന് എഴുതിയിരിക്കുന്നത് പോലെ കർത്താവേ, ഞങ്ങളുടെ വ്യാധികൾ, കഷ്ടങ്ങൾ, വേദനകൾ സകലതും മാറിപ്പോകട്ടെ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പാ, 41-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, യഹോവേ എന്നോട് കൃപ തോന്നണമേ, അങ്ങേക്ക് വിരോധമായി പാപം ചെയ്തു എന്റെ പ്രാണനെ സൗഖ്യമാക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. ഓരോ മക്കളുടെ മേലും അതുപോലെ അങ്ങ് മനസ്സലിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനത്തിന് വിരോധമായി ഞങ്ങൾ ആരും കുറ്റവാളികളായി പോകാതെ വണ്ണം, പാപം ചെയ്യാതെ വണ്ണം അപ്പാ ഓരോരുത്തരെയും സംരക്ഷിച്ച് ബലപ്പെടുത്തി എന്റെ ദൈവമായ കർത്താവ് ആത്മാക്കളെ സൗഖ്യമാക്കേണ്ടവനായി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ബലം, ഈ പ്രാർത്ഥനയിൽ ഉദ്ധരിക്കുന്ന ഓരോ മക്കൾക്കും അവർക്ക് ലഭ്യമാകേണ്ടവനായി പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനാ വേളയിൽ അങ്ങയുടെ സന്നിധിയിൽ വന്നിരിക്കുന്ന ഓരോ മക്കൾക്കും എന്റെ ദൈവമായ കർത്താവിന്റെ കരം, അനുഗ്രഹത്തിന്റെ കരമായി നീട്ടപ്പെടേണ്ടവനായി പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ള പിതാവേ അങ്ങയെ നോക്കി പാർക്കുന്നു. അപ്പാ, ഇവരുടെ പ്രശ്നങ്ങളോ നിരാശകളോ വേദനകളോ ഈ ശത്രു ഇവരുടെ മേൽ ജയമെടുക്കാതെ വണ്ണം ഇനി ഇവരുടെ മേൽ അങ്ങ് ഹൃദയമായി ഇഷ്ടമുള്ളവനായിരിക്കുന്നത് കൊണ്ട് അറിയേണ്ടവനായി ഒരു അനുകൂലമായ അടയാളം വെളിപ്പെടട്ടെ ശുബിൻ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. അപ്പാ, സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ എന്റെ ശത്രു എന്റെ മേൽ ജയം കൊള്ളാതെ വണ്ണം അങ്ങനോട് പ്രസാദമായിരിക്കുന്നുവെന്ന് അറിയും. ദൈവമേ, ഇവർക്ക് ചുറ്റുമുള്ള പ്രശ്നങ്ങളിൽ വ്യാധികളും നിരാശകളും ശത്രുക്കളും ഇവരെ ജയിക്കാതെ വണ്ണം സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പ്രിയമുള്ള മക്കൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കി പാർക്കുന്നവർ പ്രാർത്ഥനാ വേളയിൽ അങ്ങയുടെ സന്നിധിയിൽ വന്ന് അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന്, ഞെരുക്കങ്ങളിൽ നിന്ന്, ശത്രുവിന്റെ സകല ദുഷ്ടചിന്തകളിൽ നിന്ന് അങ്ങയുടെ ജനത്തെ അങ്ങ് വിടുവിക്കണമേ. പൂർണ്ണമായി അങ്ങ് തന്നെ ഇവരെ ആദരിക്കുന്നു, വഴിനടത്തുന്നു, സംരക്ഷിക്കുന്നു, സംരക്ഷിച്ച് ചുമന്ന് താങ്ങി രക്ഷിച്ച് വിടുവിച്ച് ഉയർത്തുന്നു എന്ന് അവർ അറിയപ്പെടുവാൻ ദൈവമേ അങ്ങയുടെ കരങ്ങളെ ചലിപ്പിക്കേണ്ടവനായി, വലിയ കാര്യങ്ങളെ ചെയ്യേണ്ടവനായി അപ്പാ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പിതാവേ, അങ്ങയുടെ മക്കൾ, കുടുംബങ്ങൾ, കുടുംബ ജീവിതങ്ങൾ, കൈകളുടെ അധ്വാന ഫലങ്ങൾ ഓരോന്നും അനുഗ്രഹിക്കപ്പെടുവാൻ എന്റെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആയിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും മാറട്ടെ, എല്ലാ ഉപദ്രവങ്ങളും മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവ് ഇവരെ മേന്മപ്പെടുത്തണം. ഇവരും അവരുടെ മക്കളുമായി കുടുംബമായി അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് പുതിയ ജോലികളെ കർത്താവ് നൽകണമേ. നന്ദിയർപ്പിക്കുന്നപ്പാ, നല്ല ജോലികളില്ലാത്ത, മതിയായ വരുമാനമില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് ഒരു അപ്ഗ്രഡേഷൻ, ഒരു ഉന്നതം, ഒരു പ്രമോഷൻ ഉണ്ടാകട്ടെ. ദൈവമായ കർത്താവ് നൽകട്ടെ എന്ന് ഞങ്ങൾ യേശുവിൻ നാമത്തിനാൽ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിവാഹം കഴിയാത്ത മക്കൾക്ക് എന്റെ ദൈവമായ കർത്താവ് ഈ കാര്യം യഹോവയാൽ സംഭവിച്ചു, ഈ കാര്യം വാസ്തവമായി യഹോവയാൽ സംഭവിച്ചു എന്ന് എന്റെ പ്രിയ സഹോദരങ്ങൾ പറഞ്ഞ് കർത്താവിൽ ആനന്ദിക്കത്തക്കവത്, അങ്ങയിൽ ആനന്ദിക്കത്തക്ക വിധം വിവാഹങ്ങളെ കർത്താവ് തന്നെ നിന്ന് നടത്തേണ്ടവനായി, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ആ കൃപ വ്യാപരിക്കേണ്ടവനായി പ്രാർത്ഥിക്കുന്നു. നന്ദി അർപ്പിക്കുന്നു കർത്താവേ, നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. ആത്മീക ജീവിതത്തെ തളർന്നു പോയിരിക്കുന്ന ഓരോ മക്കളെയും കർത്താവ് ബലപ്പെടുത്തേണ്ടവനായി ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പിതാവേ, നന്ദി അർപ്പിക്കുന്നു കർത്താവേ. ജോലി ചെയ്യുവാനും ബിസിനസ് ചെയ്യുവാനും മറ്റു വരുമാനങ്ങളില്ലാതെ തോൽവികൾ, നഷ്ടങ്ങൾ, പ്രശ്നങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും ഇന്ന് എന്റെ ദൈവമായ കർത്താവ് ഇപ്പോൾ ഈ രാത്രി തന്നെ ഒരു ശ്രേഷ്ഠമായ കാര്യങ്ങളെ, നല്ല വാർത്തകളെ കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ മേന്മപ്പെടുത്തണമേ രാജാവേ. നന്ദി അർപ്പിക്കുന്നു കർത്താവേ, നന്ദി അർപ്പിക്കുന്നു. എല്ലാ സാഹചര്യങ്ങളും അങ്ങയെ മാത്രം നോക്കി പാർക്കുവാൻ എന്റെ പ്രിയ സഹോദരങ്ങൾ നിശ്ചയമായി ജീവിച്ച് ശുഭമായിരിക്കത്തക്കവണ്ണം അങ്ങ് നോക്കി പാർത്തവർ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിച്ചു പോയിട്ടില്ല. ഒരു വേള അങ്ങയെ മുഖത്തെ നോക്കി ലജ്ജിച്ചു
പോയിട്ടുണ്ടെങ്കിൽ അത് ഇവർക്ക് ഇരട്ടിയായി നാല് മടങ്ങായി നയവും നന്മകളെ മടക്കി കൊടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് അങ്ങനെ തന്നെ ചെയ്ത് സഹോദരങ്ങളെ സഹോദരിമാരെ കുടുംബങ്ങളെ ആശീർവദിച്ച് മേന്മപ്പെടുത്തി മഹിമപ്പെടുത്തണം. ഭൂമിയിൽ അവർ ജീവിച്ച് ശുഭമായിരിക്കട്ടെ. ഓ സ്നേഹസ്വരൂപനാം യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു സ്നേഹമുള്ള സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. പ്രിയമുള്ള സഹോദരന്മാരെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇതൊരു അത്ഭുതകരമായ കാര്യം. ഇതൊരു രഹസ്യ വഴി. അനേകർ പിന്തുടരാത്ത, അനേകർ അറിഞ്ഞാലും അത് സ്വീകരിക്കാത്ത, പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരാത്ത ഒരു അത്ഭുതകരമായ വഴിയാണ്. ഇത് മറന്നു പോകരുത്. അനേകർ ഇത് നിശ്ചയമായി സ്വീകരിച്ചു കൊള്ളുക. കർത്താവ് നിശ്ചയമായി അവൻ പറഞ്ഞ കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിക്കും. നിങ്ങൾ വാ ജീവിച്ച് ശുഭമായി അനുഗ്രഹിക്കപ്പെടും. യേശുവിൻ നാമത്തിൽ ആമേൻ, ആമേൻ.